ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലുമുള്ളവർക്ക് ആന എന്നത് ഏതൊരു കാലത്തും ആവേശമാണ്. ഒരാനയെ കണ്ടാൽ നോക്കാത്തവരായി ആരും തന്നെ ഉണ്ടായില്ല. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ ആനക്കമ്പം ലോക പ്രശസ്തമാണ്. കേരളത്തിൽ നടക്കുന്ന ഉത്സവങ്ങൾ, മറ്റ് ഘോഷയാത്രകൾ തുടങ്ങിയവയ്ക്ക് ആനകളെ പണ്ട് മുതലേ പങ്കെടുപ്പിച്ചു വരുന്നു. ആന എന്ന് കേട്ടാൽ നമ്മൾ മലയാളികൾ, അത് ആനയെ അറിയാത്തവരായാൽ പോലും ആദ്യം പറയുന്ന പേര് സാക്ഷാൽ ഗുരുവായൂർ കേശവൻ എന്നായിരിക്കും. അതിനുശേഷം ഇന്നത്തെ തലമുറ ആദ്യം പറയുന്ന പേര് സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്നായിരിക്കും. അതിൻ്റെ കാരണം അവൻ ഈ ഉത്സവപ്പറമ്പുകളെ അടക്കി വാഴുന്നതുകൊണ്ട് തന്നെ. കേരളത്തിലെ ഏറ്റവും ഉയരവും തലപ്പക്വമുള്ള ഒരു ആന. പല കുപ്രസിദ്ധികളും അവനെ തേടി പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും അവൻ്റെ സിംഹാസനത്തിന് യാതൊരു കോട്ടവും വരുത്തിയിട്ടില്ല. 2 വർഷത്തെ വിലക്കിന് ശേഷം എഴുന്നള്ളിച്ച ആദ്യ പരിപാടിക്ക് തന്നെ റെക്കോർഡൊക്കെ തുക സ്വന്തമാക്കിയിരുന്നു രാമൻ. അത് 2014. തൃശ്ശൂർ ജില്ലയിലെ പൊങ്ങണങ്ങോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ 438,000 എന്ന റെക്കോർഡ് ഏക്കത്തുകയ്ക്കാണ് 2014 രാമനെ എഴുന്നള്ളിച്ചത്. 255,000 ആയിരുന്നു മുൻപ് റെക്കോർഡ് ഏക്കത്തുക എന്ന് തോന്നുന്നു. അത് ഏങ്ങണ്ടിയൂർ മാമ്പുള്ളിക്കാവ് ഇളയാൽ ഉത്സവ കമ്മിറ്റിയായിരുന്നു. 7 വർഷങ്ങൾക്കപ്പുറം സ്വന്തം റെക്കോർഡ് മാറ്റി തിരുത്തിക്കുറിച്ചിരിക്കുകയാണ് രാമൻ. വീണ്ടും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം, ചെറിയൊരു വിലക്കിന് ശേഷം വീണ്ടും രാമൻ ഉത്സവപ്പറമ്പുകളിൽ സജീവമാവുകയാണ്. 2023 ഫെബ്രുവരി 27 നടക്കുന്ന മണത്തല ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ് ഈ റെക്കോർഡായ കൊത്തുക രാമൻ സ്വന്തമാക്കിയിരിക്കുന്നത്. ഒരുപാട് കമ്മിറ്റികൾ പങ്കെടുത്ത ലേലത്തിൽ പുഞ്ചിരി പൂരാഘോഷ കമ്മിറ്റി 675,000 രൂപയ്ക്കാണ് രാമനെ ലേലത്തിൽ പിടിച്ചത്. അന്നേ ദിവസം ഉത്സവമുള്ള ആയിരങ്ങണ്ണിയിലെ വീരസവർക്കർ ഉത്സവ കമ്മിറ്റിയും മണത്തലയിലെ തന്നെ സനാതന ഉത്സവ കമ്മിറ്റിയും രാമനെ ലേലത്തിൽ പിടിക്കാൻ ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു. ആരൊക്കെ വന്നാലും പോയാലും രാമൻ നിൽക്കുന്നിടം ഉത്സവമില്ലെങ്കിലും അതൊരു പൂരപ്പറമ്പാകും എന്നൊരു ചൊല്ലുണ്ട്. രാമചന്ദ്രൻ്റെ ഇപ്പോഴത്തെ ചട്ടക്കാർ നെന്മാറ രാമേട്ടനും കടുക്കൻ രാജേഷുമാണ്. രാമേട്ടൻ്റെയും രാജേഷിൻ്റെയും കൈയും പിടിച്ച് രാമൻ ഉത്സവപ്പറമ്പുകളിൽ സജീവമാകട്ടെ. പുതിയ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് എല്ലാ ദേവീദേവന്മാരുടെയും അനുഗ്രഹാശിസുകളുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.